ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാണ്? വയലറ്റ്. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റാണ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പുമാണ്. രാമൻ പ്രഭാവത്തിൻ്റെ കണ്ടെത്തലിന് സി വി രാമനെ സഹായിച്ച ഇന്ത്യക്കാരൻ ആരാണ്? കെ എസ് കൃഷ്ണൻ. രാമൻ പ്രഭാവത്തിൻ്റെ കണ്ടെത്തലിന് സി വി രാമനെ സഹായിച്ച ഇന്ത്യക്കാരൻ കെ എസ് കൃഷ്ണനാണ്. ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? സി വി രാമൻ. ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ സി വി രാമനാണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1930. പ്രകാശത്തിൻ്റെ പോളറൈസേഷനുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ്? ബ്രൂസ്റ്റേഴ്സ് നിയമം. പ്രകാശത്തിൻ്റെ പോളറൈസേഷനുമായി ബന്ധപ്പെട്ട നിയമം ബ്രൂസ്റ്റേഴ്സ് നിയമമാണ്. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെഡ്സ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. സി ഡിയിൽ കാണുന്ന മടവിൽ നിറങ്ങൾക്ക് കാരണമെന്താണ്? ഡിഫ്രാക്ഷൻ. സി ഡിയിൽ കാണുന്ന മടവിൽ നിറങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷൻ ആണ്. സോപ്പ് കുമ്പളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം എന്താണ്? ഇൻ്റർഫറൻസ്. സോപ്പ് കുമ്പളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇൻ്റർഫറൻസ് ആണ്. മയിൽപ്പീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മ കണികകളാണ് ബാർബ്യൂൾസ്. മയിൽപ്പീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മ കണികളെ പറയുന്ന പേരാണ് ബാർബ്യൂൾസ് എന്ന്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏതാണ്? ടിബറ്റൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയാണ് ടിബറ്റൻ പീഠഭൂമി. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീറാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീറാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏതാണ്? ലഡാക്ക് പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയാണ് ലഡാക്ക് പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ലാവ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ലാവ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏതാണ്? പസഫിക് സമുദ്രത്തിലെ താമു മാസിബ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് പസഫിക് സമുദ്രത്തിലെ താമു മാസിബ്. ഉറങ്ങുന്ന സുന്ദരി എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതം ഏതാണ്? ഇസ്ട്രാച്ചിയ ഹുവാതൻ. ഉറങ്ങുന്ന സുന്ദരി എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതമാണ് ഇസ്ട്രാച്ചിയ ഹുവാതൻ. ഭൂമധ്യ രേഖയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതം ഏതാണ്? കോട്ടോപാക്സി. ഭൂമധ്യ രേഖയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതമാണ് കോട്ടോപാക്സി. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ആൻഡമാനിലെ ബാരൻ ദ്വീപ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ആൻഡമാനിലെ ബാരൻ ദ്വീപ്. എവറസ്റ്റ് കീഴടക്കിയ ഭിന്നശേഷിക്കാരിയായ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? അരുണിമ സിൻഹ. എവറസ്റ്റ് കീഴടക്കിയ ഭിന്നശേഷിക്കാരിയായ ആദ്യ ഇന്ത്യക്കാരിയാണ് അരുണിമ സിൻഹ. തുടർച്ചയായി രണ്ടു പ്രാവശ്യം എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ വനിത ആരാണ്? സന്തോഷ് യാദവ്. തുടർച്ചയായി രണ്ട് പ്രാവശ്യം എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ വനിതയാണ് സന്തോഷ് യാദവ്. എവറസ്റ്റിൻ്റെ നെറുകയിലെത്തിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണൻ. എവറസ്റ്റിൻ്റെ നെറുകയിലെത്തിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ്. യു എന്നിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? യു എൻ ചാർട്ടർ. യു എന്നിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് യു എൻ ചാർട്ടർ എന്നാണ്. യു എൻ ചാർട്ടർ ഒപ്പുവെച്ചത് 1945 June 26. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് എന്നാണ്? 1945 October 24. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് 1945 October 24. ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് October 24. യു എൻ പതാക നിലവിൽ വന്നത് എന്നാണ്? 1947 October 20. യു എൻ പതാക നിലവിൽ വന്നത് 1947 October 20. യു എൻ പതാകയുടെ നിറം ഇളം നീലയാണ്. യു എൻ ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം ഏതാണ്? 1945 സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം.
യു എൻ ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം 1945 സാൻ ഫ്രാൻസിസ്കോ സമ്മേളനമാണ്. ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. വിധവ പുനർവിവാഹത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വിധവ പുനർവിവാഹത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരംഭിച്ച പത്രം ഏതാണ്? ഷോം പ്രകാശ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരംഭിച്ച പത്രമാണ് ഷോം പ്രകാശ്. കൽക്കട്ടയിൽ ബെദൂൻ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. കൽക്കട്ടയിൽ ബെദൂൻ കോളേജ് സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ സമ്മർദ്ദം ചെലുത്തിയ വ്യക്തി ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ സമ്മർദ്ദം ചെലുത്തിയ വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഒന്നാം തറൈൻ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1191. 1191 ഒന്നാം തറൈൻ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെയാണ് പരാജയപ്പെടുത്തിയത്. രണ്ടാം തറൈൻ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1192. രണ്ടാം തറൈൻ യുദ്ധം നടന്നത് 1192. ഈ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെയാണ് പരാജയപ്പെടുത്തിയത്. തറൈൻ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. തറൈൻ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാനയാണ്. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം ഏതാണ്? മുൾട്ടാൻ. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം മുൾട്ടാനാണ്. മുൾട്ടാൻ ഇപ്പോൾ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് കടക്കാൻ തിരഞ്ഞെടുത്ത പാത ഏതാണ്? ഖൈബർ ചുരം. മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് കടക്കാൻ തിരഞ്ഞെടുത്ത പാത ഖൈബർ ചുരമാണ്. അൽബറൂണിയുടെ പ്രസിദ്ധമായ കൃതി ഏതാണ്? താരിഖുൽ ഹിന്ദ്. അൽബറൂണിയുടെ പ്രസിദ്ധമായ കൃതിയാണ് താരിഖ് ഉൽ ഹിന്ദ്. ഫിർദൌസി എന്ന കവി ആരുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? മുഹമ്മദ് ഗസ്നിയുടെ കാലഘട്ടത്തിൽ. ഫിർദൌസി എന്ന കവി മുഹമ്മദ് ഗസ്നിയുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. AD 1025 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് കൊള്ളയടിച്ചത് ആരാണ്? മുഹമ്മദ് ഗസ്നി. AD 1025 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് കൊള്ളയടിച്ചത് മുഹമ്മദ് ഗസ്നിയാണ്. ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദുരാജാവ് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദുരാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. റായ് പിത്തോറ എന്നറിയപ്പെട്ടിരുന്നത് പൃഥ്വിരാജ് ചൗഹാനാണ്. യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ്? ജോഹാർ. യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേര് ജോഹാർ എന്നാണ്. ക്വീൻ ഓഫ് ജാൻസി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മഹാശ്വേതാദേവി. ക്വീൻ ഓഫ് ജാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേതാദേവിയാണ്. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയായിരുന്നു. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ദോണ്ടു പന്ത്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത് എന്നാണ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേരെന്താണ്? മണികർണിക. ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. 1857 വിപ്ലവത്തിൽ മധുരയിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ദേവി സിംഗ്. 1857 വിപ്ലവത്തിൽ മധുരയിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ദേവി സിംഗ് ആണ്. 1857 വിപ്ലവത്തിൽ ഫൈസാബാദിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മൗലവി അഹമ്മദുള്ള. 1857 വിപ്ലവത്തിൽ ഫൈസാബാദിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ളയാണ്. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അറിയപ്പെടുന്ന ഔദ്യോഗിക നാമം എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നാണ്.
1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അറിയപ്പെടുന്ന ഔദ്യോഗിക നാമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലെ ഭരണം നഷ്ടപ്പെടാൻ കാരണമായ നിയമം എന്താണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലെ ഭരണം നഷ്ടപ്പെടാൻ കാരണമായ നിയമം 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 143 പ്രകാരം. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നത് ആർട്ടിക്കിൾ 143 പ്രകാരമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൽ വായിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. കേന്ദ്ര സർക്കാരിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ്. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലവുമാണ്. നിലവിലെ കേരള ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. സംസ്ഥാനങ്ങളിൽ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? ഗവർണർ. സംസ്ഥാനങ്ങളിൽ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയുമാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 123 പ്രകാരം. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 123 പ്രകാരമാണ്. ഗവർണർക്ക് അധികാരം നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 213. ഗവർണർ നിലവിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ആ പദവി വഹിക്കുന്നത് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഗവർണർ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ആ പദവി വഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം 25 സെൻറ്റിമീറ്റർ ആണ്. റോഡ് കോശങ്ങളിൽ അടങ്ങിയിട്ടുള്ള വർണ്ണ വസ്തു ഏതാണ്? റോഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ അടങ്ങിയിട്ടുള്ള വർണ്ണ വസ്തു റോഡോപ്സിൻ ആണ്. കോൺ കോശങ്ങളിലെ വർണ്ണ വസ്തു ഏതാണ്? അയഡോപ്സിൻ. കോൺ കോശങ്ങളിലെ വർണ്ണ വസ്തു അയഡോപ്സിൻ ആണ്. ജനിക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് ഏത് ക്രോമസോമാണ്? പിതാവിൻ്റെ വൈ ക്രോമസോം. ജനിക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് പിതാവിൻ്റെ വൈ ക്രോമസോമാണ്. ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അഡിനോളജി. ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് അഡിനോളജി. മനുഷ്യൻ്റെ കൈകാലുകളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഒരു കയ്യിൽ 30 അസ്ഥിയും ഒരു കാലിൽ 30 അസ്ഥിയുമാണ് ഉള്ളത്. മനുഷ്യൻ്റെ കൈകാലുകളിലെ അസ്ഥികളുടെ എണ്ണം ഒരു കയ്യിൽ 30 ഒരു കാലിൽ 30 അസ്ഥിയുമാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി. മനുഷ്യ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി ആണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ എ ആണ്. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മുഴക്കം അറിയപ്പെടുന്നത് അനുരണനം എന്നാണ്. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്ത്യൻ ഡോപ്ലർ. ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഡോപ്ലർ ആണ്. അറേബ്യൻ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് ഏത് ഗ്രഹത്തിലാണ്? ചൊവ്വാഗ്രഹത്തിൽ. അറേബ്യൻ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് ചൊവ്വാഗ്രഹത്തിലാണ്. ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ഹോബോസും ഡീബോസും. ചൊവ്വയുടെ ഉപഗ്രഹങ്ങളാണ് ഹോബോസും ഡീമോസും. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഏതാണ്? ഹോബോസ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഹോബോസ് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഏതാണ്? ഡിമോസ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡിമോസ്. സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് നിർമ്മിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് എന്താണ്? കാർബൺ. സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് നിർമ്മിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് കാർബൺ ആണ്. സ്വർണത്തിൻ്റെ അയിര ഏതാണ്? ബിസ്മത്ത് അറേറ്റ്. സ്വർണത്തിൻ്റെ അയിരാണ് ബിസ്മത്ത് അറേറ്റ്. അന്തർദേശീയ വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. മാർച്ച് 8 അന്തർദേശീയ വനിതാ ദിനം. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനം എന്നാണ്? നവംബർ 25. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനമാണ് നവംബർ 25.
സ്ത്രീധന നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? 1961 May 20. സ്ത്രീധന നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1961 May 20. മഹൽവാരി സമ്പ്രദായം ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. മഹൽവാരി സമ്പ്രദായം ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെൻഡിക് പ്രഭുവാണ്. റൈറ്റ് വാരി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? തോമസ് മൺട്രോ. റൈറ്റ് വാരി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് തോമസ് മൺട്രോ ആണ്. 1820 റൈറ്റ് വാരി സമ്പ്രദായം ആരംഭിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് എന്നാണ്? 2006 February 2. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 2006 February 2. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മൻമോഹൻ സിംഗ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. ആന്ധ്രാപ്രദേശിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിൽ ജമീന്ദാരി സമ്പ്രദായം ആരംഭിച്ചത് ഏത് ബ്രിട്ടീഷ് ഭരണാധികാരിയാണ്? കോൺവാലിസ് പ്രഭു. ഇന്ത്യയിൽ ജമീന്ദാരി സമ്പ്രദായം ആരംഭിച്ചത് ഏത് ബ്രിട്ടീഷ് ഭരണാധികാരിയാണ്? കോൺവാലിസ് പ്രഭു. 1793 ജമീന്ദാരി സമ്പ്രദായം ആരംഭിച്ചത്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങൾ ഏതൊക്കെയാണ്? സഹ്യാദ്രി തവിടനും നാൽവരയൻ നീലിയും. ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടനും നാൽവരയൻ നീലിയും. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം ഏതാണ്? ഖിൽജി വംശം. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശമാണ് ഖിൽജി വംശം. നിരക്ഷരനായ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ. നിരക്ഷരനായ മുഗൾ ഭരണാധികാരി അക്ബറാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് ആരാണ്? താന്തിയ തോപ്പി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് താന്തിയ തോപ്പിയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരോടുള്ള ആദര സൂചകമായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായത് 1897. ശ്രീരാമകൃഷ്ണ പരമഹംസരോടുള്ള ആദര സൂചകമായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ദയാനന്ദ സരസ്വതിയാണ്. സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഫണ്ട് ഏതാണ്? തിലക് സ്വരാജ് ഫണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഫണ്ടാണ് തിലക് സ്വരാജ് ഫണ്ട്. ഇന്ത്യയിലെ 25-ാമത്തെ സംസ്ഥാനം ഏതാണ്? ഗോവ. ഇന്ത്യയിലെ 25-ാമത്തെ സംസ്ഥാനമാണ് ഗോവ. ഇന്ദിരാഗാന്ധി വധം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? താക്കർ കമ്മീഷൻ. ഇന്ദിരാഗാന്ധി വധം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ താക്കർ കമ്മീഷനാണ്. പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹ റാവു. പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹ റാവു ആണ്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. യൂറോ നിലവിൽ വന്നത് എന്നാണ്? 1999 January 1. യൂറോ നിലവിൽ വന്നത് 1999 January 1. ഏഷ്യയുടെ കവാടം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ്. ഏഷ്യയുടെ കവാടം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ ഏതാണ്? സിവാലിക്ക്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകളാണ് സിവാലിക്ക്. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ്? ബ്രഹ്മപുത്ര നദി. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്ര നദിയാണ്.
ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.